തത്വമയി എന്ന ഒരു ചാനലിൽ, തത്വമയി ന്യൂസ് എന്നൊരു ചാനലിൽ മാത്യു ജെഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു നല്ല ഒരു മെസ്സേജ് അദ്ദേഹത്തിൻ്റെ ഫേസ് പേജിൽ കൊടുത്തത്. നല്ല ഭംഗിയായിട്ട് ഈ തത്വമയി ചാനലിലെ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അതിൻ്റെ ടൈറ്റിൽ ഇതാണ്, മാത്യു ജെഫിൻ്റെ സന്ദേശം. പ്രിയപ്പെട്ട കെ സുരേന്ദ്രനോട് --, ക്രിസ്തീയ സഭയുടെ കാലു പിടിക്കല്ലേ പ്ലീസ്. സാധാരണ നമ്മുടെ കുമ്മനം ഉൾപ്പെടെ വേണ്ടതിനും വേണ്ടാത്തതിനും ഈ ബിഷപ്പുമാരുടെയും മെത്രാന്മാരുടെയും അച്ഛന്മാരുടെയും ഒക്കെ വീട്ടിൽ ചെന്നിട്ട് കൈയുമുത്തിയിട്ട് അതുപോലെ തന്നെ ചെയ്യുന്ന ആ നികൃഷ്ടവും നീചവും നിന്ദ്യവുമായിട്ടുള്ള കർമ്മം, ഈവൺ മിസോറാമിലെ ഗവർണറായിട്ട് പോലും ആ കസേരയിലിരിക്കാൻ ഇവിടുത്തെ മെത്രാന്മാർ, 100 വയസ്സായിട്ടുള്ള ഏതോ ഒരു മെത്രാന്റെ അനുഗ്രഹം വേണ്ടി വന്നു മിസോറാമിലേക്ക് പോകാൻ, അതൊക്കെ കേട്ട് വളരെ അറപ്പുളവാക്കുന്ന വിധത്തിൽ യഥാർത്ഥത്തിൽ ഈ മാത്യു ജെഫ് പറയുന്നുണ്ട്, എന്തിനാ ഇവന്മാർ, വേണമെങ്കിൽ അവന്മാർ വരട്ടെ നിങ്ങളുടെ അടുത്തേക്ക്, നിങ്ങൾ എന്തിനാ അവരുടെ കാല് പിടിക്കാൻ പോകുന്നത്, അവരെന്തായാലും നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ല, അവർക്ക് ഈ ഇപ്പോഴത്തെ ഭരണത്തോട് യോജിപ്പില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനമായും അവർക്ക് വരാനുള്ള കോടികൾ വിദേശത്ത് നിന്ന് അടിമുടി പൂട്ടിയ സ്ഥിതിക്ക് ഇനി അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല എന്നൊക്കെ എണ്ണി 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 പറഞ്ഞ് അത് മുഴുവനും ഞാൻ ആവർത്തിക്കണില്ല. അതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് തരാം, അത് നിങ്ങൾ കേൾക്കണം. പക്ഷേ ഞാൻ ആ കമൻ്റ് മാത്രം ഒന്ന് വായിക്കാം. കമൻ്റ് വായിക്കുന്നതായിരിക്കും നല്ലത്. ഒന്നാമത്തെ കമൻ്റ്, അവരിലും എന്ന് വെച്ചാൽ ക്രൈസ്തവരിലും അടിമ ചങ്ങല പൊട്ടിച്ച് പുറത്ത് കടന്ന് വന്ന് തുടങ്ങി, പച്ചയ്ക്ക് അച്ഛന്മാരെ പറയാൻ തുടങ്ങി. മാത്രമല്ല, നമ്മുടെ എടപ്പള്ളിയിലെ ഗീവർഗീസിൻ്റെ പള്ളിയിലെ ഒരു സുന്ദരനായ കൊച്ചച്ഛൻ ഒരു പെണ്ണിനെ മയക്കിയെടുത്ത് 10-15 ലക്ഷം രൂപയും കൊണ്ട് ഒരു കുട്ടിയും ഉണ്ടായി. അത് മുങ്ങിയ കാര്യമൊക്കെ ഇങ്ങനെ പച്ചയ്ക്ക് നമ്മുടെ സാജൻ സക്കറിയൊക്കെ പറയുന്നുണ്ട്. അതിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് തന്നെ അച്ഛന്മാരുടെ മറ്റേ പണി നിർത്തണമെന്ന് പറഞ്ഞിട്ടാണ്. യഥാർത്ഥത്തിൽ ഹിന്ദുക്കൾ, ഹിന്ദു സന്യാസിമാർ ചെയ്യുന്ന കൊള്ളരുതായ്മക്കെതിരെ ഇങ്ങനെ പച്ചയ്ക്ക് പറയണം. മുസ്ലിങ്ങൾ അവരുടെ ആത്മീയ നേതാക്കന്മാരെന്ന് പറയുന്ന ഉസ്താദ്മാർ ചുക്കും ചുണ്ണാമ്പും അറിയാതെ വിദ്യാഭ്യാസം ഇല്ലാത്തവർ ചെയ്യുന്നത് പറയുന്നതിനെതിരെയും ശക്തമായിട്ട് പ്രതികരിക്കണം. അപ്പോൾ ഇങ്ങനെ പ്രതികരിക്കുമ്പോഴാണ് നമുക്കൊരു നമ്മുടെ നാട് നന്മയിലേക്ക് പോകുന്നു എന്നറിയാൻ സാധിക്കുക. അപ്പോൾ അടുത്തത് വളരെ നന്നായിട്ട്, അടുത്തൊരു കുറേ കമൻറ്റുകളുണ്ട്. ഒരു മത ജാതി തെണ്ടികളുടെ പുറകെയും പോകരുത് എന്ന് മാധവൻ കമൻ്റ് ചെയ്തിരിക്കുക. സത്യമാണ് സുരേന്ദ്രൻ. ശരിക്കും നാടുമായിട്ട് ബന്ധപ്പെട്ട ഏത് വ്യക്തിയുടെയും, സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട ഏത് വ്യക്തിയുടെയും കൂടെ പോയാൽ നല്ലതാണ്. പക്ഷെ ജാതി കോമരങ്ങളുടെയും അതുപോലെ തന്നെ ഈ മതകോമരങ്ങളുടെയും പുറകെ പോകാതിരുന്നാൽ തന്നെ സാധിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവരുടെ കൂടെ പോയത് കൊണ്ട് പ്രത്യേകിച്ച് വലിയ പ്രയോജനമൊന്നുമില്ലെന്ന് തോന്നുന്നു. അടുത്തത്, കേരളത്തിലെ സർക്കാർ കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾക്കെതിരെ ഒരക്ഷരം മിണ്ടാൻ ആളില്ലാത്ത വർഗീയത മാത്രം പറയാൻ പഠിച്ച ഒരു പാർട്ടി കേരളം പോലൊരു സംസ്ഥാനത്ത് എന്ത് ചെയ്യാനാണ്? അതുകൊണ്ട് നല്ല രീതിയിൽ ധന്യമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുമെങ്കിൽ ജനങ്ങൾ കൂടെ ഉണ്ടാവും. അടുത്തത്, ഈ മാത്യു ജെഫ് പറയുന്നത് കേട്ട്, ചിരിച്ച് കാണിച്ചിട്ട് തന്തയില്ലായ്മ കാണിക്കുന്നവരാണ് സഭാ മേലാളന്മാർ എന്നത് ശരിയായിരിക്കാം. ചില വിഷയങ്ങളിൽ മെത്രാന്മാർക്ക് ചില താല്പര്യങ്ങൾ ഉണ്ടെങ്കിലും മെത്രാന്മാർ പറയുന്നത് മുഴുവനും വിഴുങ്ങുന്നവരല്ല മിക്ക സഭാ വിശ്വാസികളും. അവർ ചിന്തിക്കുന്നവരാണ്, അതാണ് പ്രശ്നം. മെത്രാന്മാരെ സ്വാധീനിച്ച് ഗൂഢമാർഗത്തിലൂടെ ഒരു കൂട്ടരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതിന് പകരം വർഗീയതയും ജാതി മുദ്രാവാക്യങ്ങളും മാത്രം കളിക്കുന്നത് മാറ്റിവെച്ച് ഒരു രാഷ്ട്രീയ പാർട്ടികളെ, ഒരു രാഷ്ട്രീയ പാർട്ടിയെ പോലെ ജനകീയ പ്രശ്നങ്ങളിൽ ശക്തമായി ഇടപെട്ട് ജനമനസ്സുകളിൽ ഇടം പിടിക്കാൻ സുരേന്ദ്രൻ ശ്രമിക്കുക. ഇത് എഴുതിയിരിക്കുന്നത് ഒരു ക്രിസ്ത്യനാണ്, അനു പോൾ എന്ന് പറയുന്ന വ്യക്തിയാണ്. നല്ല ഒരു സജഷനാണ്. അടുത്തത്, അവോയ്ഡ് സുകുമാരൻ ആൻഡ് വെള്ളാപ്പള്ളി കംപ്ലീറ്റ്ലി. അടുത്തത്, സുരേന്ദ്രൻ ഒരുത്തൻ്റെയും കാല് പിടിക്കില്ല, തേജസ്സുള്ള മുഖമാണ്, ഹിന്ദുക്കളെ കൂടെ നിർത്തൂ. ഒരുത്തൻ്റെയും കാല് പിടിക്കില്ല എന്നല്ല, ചുറ്റുപാടുമുള്ളവര് ചേർന്ന് കാല് പിടിക്കാൻ നിർബന്ധിച്ചാൽ ചിലപ്പോൾ വ്യക്തിത്വം പോലും
സമർപ്പിക്കേണ്ടി വരുന്നു, അത് ഡൈല്യൂട്ട് ആക്കേണ്ടി വരുന്നു. ഏതായാലും ഈ മാത്യു പറഞ്ഞതും അനു പോൾ പറഞ്ഞതും വളരെ കറക്റ്റാണ്. സുരേഷ് കുമാറാണ് പറഞ്ഞത് സുരേന്ദ്രൻ ഒരാളുടെയും കാല് പിടിക്കില്ല എന്ന്. പക്ഷെ പിടിക്കാൻ ചുറ്റുമുള്ളവരെ നിർബന്ധിക്കരുത് എന്നുള്ളത് കൂടി ചിന്തിച്ചാൽ നന്നായിരുന്നു. അടുത്തത് ഉദയഭാനു പറഞ്ഞു, എക്സാക്ട്ലി കറക്റ്റ്, താങ്ക്സ് ഫോർ ദ ഡെലിവേർഡ് പേഴ്സൺ. വളരെ നന്നായിട്ട് മാത്യു ജെഫിൻ്റെ ആ കാര്യം പറഞ്ഞതിൽ നന്നായിട്ട്. ആ വെള്ളാപ്പള്ളിയുടെയും സുകുമാരൻ നായരെയും കഴിയുന്നതും കാണാൻ പോകാതെ ഇരിക്കുക, ജനങ്ങൾ കൂടെയുണ്ട്. നല്ലൊരു മെസ്സേജാണ്. കാലുപിടുത്തം ആർ എസ് എസിനെ അറിയില്ല. ബി ജെ പി അങ്ങനെ പോവുകയാണെങ്കിൽ പോവുകയായാൽ ഡോണ്ട് നോ വാട്ട് സഭ വിൽ ബി ഡൂയിങ്. ഈ കാലുപിടുത്തം സത്യമാണ്, ആ കാലുപിടുത്തം ആർ എസ് എസ്കാർ ചെയ്യാറില്ല. പക്ഷെ ബി ജെ പി പലപ്പോഴും ചെയ്യാറുണ്ട്. തുടക്കം മുതൽക്ക് അവസാനം വരെ ശരിക്ക് കാലുപിടുത്തമുണ്ട്. പക്ഷെ ചങ്കൂറ്റമുള്ളവനാണെങ്കിൽ മദർ തെരേസ വരെ നമ്മുടെ അടൽ ബിഹാരി വാജ്പേയിയെ പോയിട്ട് 3 പ്രദക്ഷിണം വെച്ച്, അടൽ ബിഹാരി വാജ്പേയിക്ക് ജീവനുള്ളപ്പോഴുള്ള കാര്യമാണ്, 3 പ്രദക്ഷിണം വെച്ച് കണ്ട് കൈയൊക്കെ ഷെയ്ക്കാൻ്റെ കൊടുത്ത് വന്ന എന്തിനറിയാമോ? അവർ ചെയ്യുന്ന കള്ളക്കടത്ത്, കള്ളത്തരവും കള്ളപ്പണവും കള്ളക്കടത്തുകാരുടെ കൂട്ടത്തിലുള്ള യാത്രയും 29,000 പേർക്ക് സെൻറ്റ് പീറ്റേഴ്സിൻ്റെ ടിക്കറ്റ് കൊടുത്തതുമൊക്കെ അന്വേഷിച്ചാൽ ആ മദർ തെരേസ വേറെ ഏതെങ്കിലും തെരേസയൊക്കെ ആയി മാറും. അതുകൊണ്ട് അവരിങ്ങോട്ട് വരട്ടെ എന്ന് മാത്യു ജെഫ് പറഞ്ഞത് കറക്റ്റാണ്. ഇവരൊക്കെ ഇങ്ങോട്ട് വരാതിരിക്കില്ല. കാരണം ഇപ്പോൾ പണ്ടത്തെ മാതിരി പൈസയൊന്നും വരുന്നില്ല, അടച്ചു പൂട്ടിയിരിക്കുകയാണ് ഓരോന്നും. അടുത്തത് നോക്കാം. ഐ ആം എ ക്രിസ്ത്യൻ ആൾസോ എ ബി ജെ പി സാം അഞ്ചേരി. അതിനെക്കുറിച്ച് കമൻറ്റ് പറയുന്നില്ല, ഒരു വരി അദ്ദേഹം എഴുതിയത് ഞാൻ സന്തോഷത്തോടുകൂടി വായിക്കുന്നു എന്ന് മാത്രം. അടുത്തത് യെസ് ഡോണ്ട് ഗോ ആഫ്റ്റർ എനി വൺ എൽസ്. പലരുടെയും പുറകെ പോകുന്നത് ഒഴിവാക്കാം. പ്ലീസ് ട്രൈ ടു വേക്ക് അപ്പ് ഹിന്ദു കമ്മ്യൂണിറ്റി. ഭാരതീയ പൈതൃകത്തിൻ്റെ ആധാരമായിട്ടുള്ള ഹൈന്ദവ ജനതയെ ഉയർത്താൻ ശ്രമിക്കുക. പ്ലീസ് മേക്ക് അവയർനെസ് ടു ദി ഹിന്ദു കമ്മ്യൂണിറ്റി. ഗോ എഹെഡ്, വി ആർ വിത്ത് യു. അടുത്തത് യെസ് കറക്റ്റ്, ശ്രീകുമാർ പറഞ്ഞിരിക്കുന്ന. അടുത്തത് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാണ് ഈ ഇവരുടെ പുറകെ പോകുന്നതിന് മറ്റുള്ളവരെ കൂടി പ്രേരിപ്പിക്കുന്നതിന് കാരണം. അടുത്തത് ഗോപാലകൃഷ്ണൻ നായർ, അബ്സൊല്യൂട്ട്ലി കറക്റ്റ്. ചങ്ങനാശ്ശേരി പോപ്പ്, കണിച്ചിക്കുളങ്ങര തള്ളാപ്പള്ളി, സൂസി തിരുമേനി മുതലായവരുടെ തിണ്ണ ദയവ് ചെയ്ത് നിരങ്ങാതെ, മഴ വന്നാൽ പോലും അബദ്ധത്തിൽ ആ തിണ്ണ ചവിട്ടരുതേ. ഒരു ഇന്ത്യൻ പൗരനായി മാത്രം നിന്ന് ഒരു മതകോമരങ്ങളുടെയും കൂസാതെ ഈ പ്രസ്ഥാനത്തെ ഒന്ന് നയിച്ചു നോക്കൂ. നിങ്ങളുടെ പിന്നിൽ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർ അണിനിരക്കും. നല്ല വരിയാണ്. അടുത്തത് അനൂപ് രംഗനാഥൻ, കറക്റ്റാണ്, ഞാൻ പറയാൻ വിചാരിച്ചത് ഈ മാത്യു ജെഫ് പറഞ്ഞത് വളരെ ഗംഭീരമായി. ക്രിസ്ത്യാനികൾ കൂടുതലുള്ള സ്റ്റേറ്റുകളിൽ ബി ജെ പി ആണല്ലോ ഭരിക്കുന്നത്. ആര് ഭരിക്കുന്നു ഭരിക്കുന്നില്ല എന്നുള്ളതല്ല, ഇവരുടെ പുറകെ പോവണ്ട, ജാതി കോമരങ്ങളുടെയും മതകോമരങ്ങളുടെയും പുറകെ പോവണ്ട. പ്രത്യേകിച്ച് അവരുടെ ചരിത്രം തന്നെ, ജീവിത ചര്യ തന്നെ നെഗറ്റീവാണ്. അടുത്തത് അത് എത്ര ശരിയാണ് ഹരി വിഷൻ, എത്ര ശരിയാണ്. 100% ഇപ്പോൾ അതിൻ്റെ ഇവരുടെ പുറകെ പോകേണ്ടതിൻ്റെ ആവശ്യമില്ല. നല്ല ചങ്കൂറ്റത്തോടുകൂടി മുമ്പോട്ട് പോയാൽ മതി. ഉണ്ണികൃഷ്ണൻ, പരമസത്യം, ജിഹാദികൾക്ക് ക്രിസ്ത്യാനി എന്നോ ഹിന്ദു എന്നോ വ്യത്യാസമൊന്നുമില്ല. എല്ലാവരെയും കൊല്ലും, രക്ഷപ്പെടാൻ ആർ എസ് എസ് സഹായം കൂടിയേ തീരൂ. അതെന്തായാലും ധന്യമായിട്ട് പോകുന്നതാണ് നല്ലത്. അടുത്ത സുരേന്ദ്രൻ നായർ, വളരെ ശരിയാ, മഹാകള്ളന്മാരാണ് ഈ പള്ളിത്തന്തമാര്. അടുത്തത് അശോക് നമ്പ്യാർ, ഹിന്ദുക്കളെ ഏകോപിപ്പിക്കുക, 10 MLA ഫോക്കസ് ചെയ്യുക, ബാക്കി സ്ഥലങ്ങളിൽ ഹിന്ദു വിരോധികളെ തോൽപ്പിക്കുക, ഹിന്ദു ഐക്യവേദി സ്ഥാനാർത്ഥികളെ സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല ഒരു സജഷനാണ്, ഞാൻ അതിനെ കൂടുതൽ വിവരിക്കുന്നില്ല. അരമനയിൽ അടവ് തെറ്റിയ ഒരു രായേട്ടനെ നമുക്കറിയാം. അവസാനം മലയാളം അത്രയ്ക്ക് വശമില്ലാത്ത ബിഷപ്പന്മാർ കാലുവാരി. നമ്മുടെ കുമ്മനം രാജശേഖരനെ തന്നെയായി പറയുന്നത്, അദ്ദേഹം ഇവരുടെയൊക്കെ അടുത്ത് പോയിട്ട് കയ്യും കാലുമൊക്കെ മുത്തിയേണ്ട വല്ല കാര്യമുണ്ടോ, അറപ്പ് വരെ തോന്നിയിരിക്കുന്നതാണ്. അടുത്തത് ശിവദാസ്, കൃത്യമായ വിശകലനവും അഭിപ്രായവുമാണ് മാത്യു ജെഫ് തന്നിരിക്കുന്നത്. മാത്യു ജെഫ് പ്രകടിപ്പിച്ചിരിക്കുന്നത് ബി ജെ പി വ്യത്യസ്തമായ ദർശനമുള്ള പാർട്ടിയാണ്, ആരുടെയും കാലു പിടിക്കേണ്ട ഒരു സ്ഥിതിയും ഇന്നില്ല. പ്രത്യേകിച്ച് പുരോഹിത
വഞ്ചകരുടെ, പണമില്ലെങ്കിൽ പള്ളി പിണമാണ്, അളവറ്റ ഭൂസ്വത്തുക്കളുടെ മേലും നിയന്ത്രണം കൊണ്ടുവന്നാൽ പള്ളിയും പട്ടക്കാരും നല്ല കുട്ടികളായിക്കൊള്ളും, കുരിശ് കൃഷിയും നിൽക്കും. രാഷ്ട്ര നന്മ ആഗ്രഹിക്കുന്ന ധാരാളം ക്രിസ്ത്യാനികളുണ്ട്, സ്വന്തം പാരമ്പര്യം മറക്കാത്തവര്, അവരെ കൂടെ നിർത്തിയാൽ മതി. വളരെ നല്ലൊരു കമന്റാണ്, ഇത്ര ഗംഭീരമായിട്ടുള്ള കമന്റാ. അടുത്തത് കെ സുരേന്ദ്രൻ ജി, നയപരമായി ഇടപെടുന്നത് യേശു ക്രിസ്തുവിന് വേണ്ടിയാണേലും അത് സ്വാഗതം ചെയ്യുന്നു, സുസ്വാഗതം. നയപരമായിട്ട് കയ്യും കാലും പിടിക്കാനല്ല, പോളിസി വിവരിച്ചു കൊടുക്കാനും ബാക്കി കാര്യങ്ങൾക്കും, അതാണ് അതിൻ്റെ ഉദ്ദേശമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ പറഞ്ഞതിൻ്റെ. അടുത്തത് വാസ്തവം കറക്റ്റ് കുറേയധികം ഉണ്ട്. മാത്യു ജി, മാത്യു ജെഫിനോയാണ് പറയുന്നത്. മാത്യു ജി ടോക്ക്ഡ് ഇൻ എ വെരി ഹാർഡ് ലൈൻ, നൗ ബി ജെ പി എസ്പെഷ്യലി കേരള യൂണിറ്റ് റിക്വയർഡ് ദ സപ്പോർട്ട് ഓഫ് ഓൾ കേരളൈറ്റ്സ്, ഹിന്ദു മുസ്ലിംസ് ആൻഡ് ക്രിസ്ത്യൻസ് എറ്റ്സെട്ര. യു മസ്റ്റ് ഹാവ് ഹേർഡ് മോഡിജി സ്പീച്ച്, ഓൾവേസ് ഹി ഓൾവേസ് അഡ്രസ് 130 crore ഇന്ത്യൻസ്. 132 crore ഇന്ത്യൻ എന്ന് തന്നെയാണ് പറയേണ്ടത്, 4 crore കേരളീയര്. അതിൽ ചിലരുടെ വീട്ടിൽ ചെല്ലുകയും ചിലരുടെ അരമനയിൽ ചെല്ലുകയും ചിലരെ കൈമുത്തം വയ്ക്കുകയും ചിലരെ കാലുമുത്തം വയ്ക്കുകയും ചെയ്യേണ്ട എന്ന് മാത്രമേ മാത്യു ജെഫ് പറഞ്ഞിട്ടുള്ളൂ. ക്രിസ്ത്യാനിയെ മുസ്ലിമിനെയും ഹിന്ദുവിനെയും ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ളത് കറക്റ്റ്. ക്രിസ്തീയ സഭയെക്കുറിച്ച് ഒരു ക്രിസ്തീയ വിശ്വാസി എന്ന നിലയിൽ അദ്ദേഹം എഴുതിയ വികാരം മനസ്സിലാകും. എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കേരളത്തിന്റെ പ്രത്യേക സാമൂഹിക അവസ്ഥ മനസ്സിലാക്കുന്ന ഒരു ദേശീയ പാർട്ടിക്ക് ഹിന്ദു സമൂഹത്തിനും പുറത്തെ ശക്തമായ ഒരു സമുദായ പിൻബലം കൂടി മാത്രമേ അധികാരത്തിലേക്ക് ചുവടുവെക്കാൻ കഴിയൂ. അതിൻ്റെ അർത്ഥം കാല് പിടിക്കണം, കൈ പിടിക്കണം, ശരീരം തിരുമണം, പിഴിച്ചിൽ നടത്തണം എന്നല്ലോ. അതിന് ക്രിസ്തീയ സഭയുടെ പിന്തുണ കൂടിയേ തീരൂ. അതുകൊണ്ട് അവരുടെ കാല് പിടിക്കുകയോ ഒന്നും വേണ്ട, ബാക്കിയുള്ളവരുടെ എല്ലാവരുടെ പിന്തുണയുണ്ടല്ലോ. കാല് പിടിച്ചതിന് ശേഷം ഒന്നും നടന്നിട്ടില്ലല്ലോ. നമ്മളുടെ കന്യാകുമാരി ജില്ലയിൽ അതിഗംഭീരമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം അവസാനം CSIയുടെ നേതൃത്വത്തിലെ തനി ക്രിസ്ത്യാനി തന്നെയാണ് ജയിച്ചത്. നമ്മുടെ പൊൻകുമാരൻ ഒന്നും ജയിച്ചുമില്ല. ക്രിസ്ത്യാനികൾക്കറിയാം ആരെ ജയിപ്പിക്കണം ആരെ ജയിപ്പിക്കേണ്ടെന്ന്. അത് തുണി അലക്കി കൊടുത്താലും പിടിച്ചിൽ നടത്തി കൊടുത്താലും കാല് പിടിച്ചാലും കൈമുത്തം വെച്ചാലും അവരത് ചെയ്യില്ല, അതിന് പോകരുതെന്ന് മാത്യു ജെഫ് പറഞ്ഞിട്ടുള്ളൂ. അതിന് ക്രിസ്തീയ സഭയുടെ കൂടിയ തീരു. പരമ്പരാഗതമായി കോൺഗ്രസിന് വോട്ട് ചെയ്ത അധികാരത്തിന്റെ എല്ലാ സുഖങ്ങളും അനുഭവിച്ച ഒരു സമുദായവും പൗരോഹിത്യ നേതൃത്വവുമാണ് ക്രൈസ്തവര്. പിന്നെ അതിന് രാഷ്ട്രീയമായ മാറ്റം വന്നത് BJP പേടി നൽകി കമ്മ്യൂണിസ്റ്റുകൾ വോട്ട് പിടിച്ചു വാങ്ങിയപ്പോഴാണ്. അതൊക്കെ കറക്റ്റാണ്. യഥാർത്ഥത്തിൽ ക്രിസ്തീയ സഭ നേരിടുന്ന ഭീഷണി ഹിന്ദുവിൽ നിന്നല്ല അല്ലെന്ന് ചിന്തിക്കുന്ന ക്രിസ്തീയ യുവാക്കൾക്ക് മനസ്സിലാവുന്നുണ്ട്. കേരളത്തിൽ ഇവരുടെ ഇടയിലെ ഭയാശങ്കകൾ ഇല്ലാതാക്കുകയും മതപരിവർത്തനത്തിനെതിരെ ആരോഗ്യകരമായ ചർച്ചകൾ സഭയിൽ ഉണ്ടാക്കാൻ BJP നേതൃത്വം സഭാ അധികാരികളെ ബോധ്യപ്പെടുത്തുകയുമാണ് ചെയ്യേണ്ടത്. അതൊക്കെ ജീവിതത്തിന്റെ ഭാഗം. അവിടെ ചെന്ന് കാല് പിടിക്കേണ്ട കൈ പിടിക്കേണ്ട എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വളരെ നല്ല അഭിപ്രായങ്ങളാണ്. ഏതായാലും പരസ്പരം ചർച്ച ചെയ്ത ചെറിയ പ്രശ്നങ്ങൾ തീർത്താൽ കേരളത്തിലെ ക്രിസ്തീയ വിശ്വാസികൾക്കും ഭൂരിപക്ഷ സമുദായത്തിനും നല്ലതാകും. കേരള സർക്കാരിൽ തങ്ങൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ ആ സമൂഹം ശ്രമിക്കേണ്ടതിന് പകരം വളരെ വേഗം തകർന്നുകൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ പ്രധാന വിഷയത്തിൽ ഒരു നയം പോലും ഇല്ലാതെ ദിശ തെറ്റി മുങ്ങിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് എന്ന ഓട്ടക്കപ്പലിൽ ഊഴം കാത്തിരിക്കാതെ കാലം കരുതിവെച്ച ഉരുക്കു പെടകത്തിൽ ഒരു ശബ്ദമായി ഒരുമിച്ച് യാത്രകരാകേണ്ടവരെന്ന് അവരെ ബോധ്യരാക്കുക. അതിന് പുതിയ നേതൃത്വത്തിന് കഴിയട്ടെ. പുതിയ നേതൃത്വം കൈയും കാലും പിടിക്കേണ്ട, ബാക്കിയെല്ലാം ചെയ്തോട്ടെ എന്നേ പറഞ്ഞിട്ടുള്ളൂ. മാത്യു ജെഫ് പറഞ്ഞത് ട്രൂ, ദേ ആർ വുൾഫ് ഇൻ എ ഷീപ്പ് സ്കിൻ, ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളാണ് ഈ അച്ഛന്മാര് എന്നടുത്തത്. ഇങ്ങോട്ട് ബഹുമാനിക്കുന്നവരെ അങ്ങോട്ടും ബഹുമാനിച്ചാൽ മതി, ഇല്ലാത്തവരെ അവഗണിച്ചു വിടുക, തന്നെ ആവശ്യമുള്ളവർ വഴിയെ വരും. കുമ്മനം രാജേഷ്ഠനോട് എനിക്ക് വലിയ ബഹുമാനമുണ്ട്, ചതിയന്മാരുടെ കാലു പിടിക്കാൻ പോയത് ഒഴിച്ച്, അതാണ് സത്യം. അടുത്തത് ഉഗ്രൻ അഭിപ്രായം, സുരേന്ദ്രന്റെ അടുത്തെത്തുന്നവരെ ഷെയർ ചെയ്യുക. ആര് പറഞ്ഞു ശ്രീധരൻ പിള്ള പിള്ള കയറിയപ്പോൾ ആദ്യം ചെയ്തത് അതല്ലേ? അയാളും ചെയ്തത് അത് തന്നെയാ, ശ്രീധരൻ പിള്ളയും ചെയ്തത് ഇത് തന്നെയാ. ഇവരെയൊക്കെ കാലു പിടിച്ചു കഴിഞ്ഞാൽ വോട്ട് കിട്ടുമെന്ന ധാരണ. അടുത്തത് സുരേന്ദ്രൻ സാറേ, അരമന കയറി ഇറങ്ങല്ലേ, ഹിന്ദുക്കളുടെ കൂടെ നിന്നാൽ അരമനയിലുള്ളവന്മാർ നിങ്ങളുടെ ഓഫീസിൽ കയറി ഇറങ്ങും എന്ന് അങ്ങേര് പറഞ്ഞത് കറക്റ്റാണ്. ഒറീസയിലെ സ്റ്റൈലിൽ അച്ഛനെ ചുട്ടുകൊന്ന BJPയെ അവർ എങ്ങനെ കാണും? അത് അബ്ദുൾ നസീർ എന്ന് പറഞ്ഞതാണ്. ഈ ഒരു 10-38 വെപ്പാട്ടികളെ വെച്ചുകൊണ്ട് എഴുതാനും വായിക്കാനും അറിയാത്ത ഒരു ഗുരുവിന്റെ കീഴിൽ
അഞ്ചും ആ ക്ലാസ് പോലും പഠിക്കാത്ത ഉസ്താദും മൗലവിയും മുല്ലിയും മുക്റയും ഒക്കെ പഠിപ്പിച്ച അബ്ദുൾ നാസറെ, നീയൊക്കെ യഥാർത്ഥ മനുഷ്യനാവണമെങ്കിൽ കാലം കുറേ എടുക്കും, നിനക്ക് കറക്റ്റ് മറുപടി എൻ്റെ ചുവട്ടിൽ പലരും കൊടുത്തിട്ടുണ്ട്. അടുത്തത്, നാറികളെ മുത്താൻ പോയാൽ മുത്തിയവന് നാറി അതിൽ മാത്രം മാറ്റം ഉണ്ടാവില്ല. അത് സത്യമാണ്, നാറികളെ മുത്താൻ പോയാൽ മുത്തിയവന് നാറും എന്നുള്ളത് ശരിയാണ്. അടുത്തത്, ഉണ്ണികൃഷ്ണൻ, ശരിയാണ്, ഇടതുപക്ഷത്തിൻ്റെ ഗതികേട് നിങ്ങൾക്ക് വരരുത്. ജോർജ്, സുരേന്ദ്രൻ ആരുടെയും കാളുപിടിക്കേണ്ട, പാർട്ടി പ്രവർത്തനം നടത്തിയാൽ മതി. ഈ സമൂഹത്തിന് ആവശ്യമായ പ്രവർത്തികൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുക. കത്തോലിക്ക സഭയ്ക്ക് അനവധി സമ്പത്തുണ്ട്. BJP ഏതെങ്കിലും സഭയുടെ എതിരാളിയല്ല. രാഷ്ട്രീയം വേറെ, സമുദായ പ്രവർത്തനം വേറെ. ജോർജ്, AV ജോർജ്, കറക്റ്റായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എ ട്രൂ ഇന്ത്യൻ, ഈ മാത്യു ജെഫിനെ കുറിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. ജയ് ഹിന്ദ്. എത്ര കാലുപിടിച്ചാലും ഒരു ക്രിസ്ത്യാനിയോ ഒരു മുസ്ലിമോ അബദ്ധത്തിൽ പോലും BJPക്ക് വോട്ട് ചെയ്യില്ല, ഉറപ്പ്. അതൊരു സത്യമാണ്. അൽഫോൺസ് കണ്ണന്താനൊക്കെ കൈയിട്ട് വരാൻ വന്നതല്ലേ? അവനെയൊക്കെ പിടിച്ച് പൂജിച്ച് അവനെയൊക്കെ രാജ്യസഭയെ കയറ്റി മന്ത്രിയാക്കിയിട്ട് അയാൾ ഇപ്പം കാണാനേ ഇല്ലല്ലോ. അങ്ങനെ കുറേ എണ്ണങ്ങൾ വരും, കുറേ എണ്ണങ്ങൾ പോകും. ഏതായാലും വളരെ നല്ല രീതിയിൽ, നല്ല രീതിയിൽ ഈ മാത്യു ജെഫ് പറഞ്ഞത്. ഞാൻ സുരേന്ദ്രനോട് ഒരുപക്ഷെ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് BJP പ്രവർത്തകര് പറയാൻ ആഗ്രഹിച്ചത് തന്നെയാണ്, ഈ സന്ദേശം അദ്ദേഹം ജീവിതത്തിൽ പകർത്തും. മാത്യു ജെഫിൻ്റെ സന്ദേശം തത്വമയി ന്യൂസിൽ കൊടുത്തത് അദ്ദേഹം പകർത്തുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രണാമം.